സിലെ അഴകാന നീലിമേൽ എന്നുള്ള പാട്ട് അത് സിനിമയിലെ പാട്ടാണോ ചേട്ടൻ ഉണ്ടാക്കിയ പാട്ടാണോ ആ പാട്ട് എങ്ങനെ ഉണ്ടായത് ഏറ്റവും എന്നുള്ള പാട്ട് എവിടെ നിന്ന് കിട്ടിയതാണ് അത് വളരെ പണ്ട് ശിവകാശിയിൽ എനിക്ക് തീപ്പെട്ടി കമ്പനി ഉണ്ടായിരുന്നു ഇന്നസെന്റ് മാച്ച് ഫാക്ടറി തീപ്പെട്ടി കമ്പനി ഉണ്ടായിരുന്നു അപ്പോൾ ആ തീപ്പെട്ടി കമ്മിനി ഉള്ള സമയത്ത് ഞാൻ ശിവകാശി പോകുമ്പോൾ ഞാൻ അവിടെ കേട്ട ഒരു പാട്ടുണ്ട് അഴകാന പരുപോലയോടിവരും വരും ഓടി വരും വരും ചന്ദ്രിക്ക ചന്ദ്രിയ സോപ്പിനെ പറ്റിയിട്ടുള്ളൊരു പാട്ടാണ് ആ പാട്ട് ഏതോ തമിഴ് ഫോക്ക് അതിൽ നിന്ന് കിട്ടിയ ഒരു സംഭവത്തിൽ അവരുണ്ടാക്കിയതാണ് ഏത് ചന്ദ്രിയ സോപ്പിനെ പറ്റി ഒരു ദിവസം അന്ന് മുകേഷ് മുകേഷുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല സത്യനെന്തിനേക്കാട് ഞാനും ശ്രീനിവാസനും കൂടി ഒരു കാറിൽ പോവുകയാണ് മോഹൻലാലുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ലാലിന് പനി എന്ന് പറഞ്ഞു പനിയാണ് വളരെ ഇതാ അപ്പം ഞാൻ എന്തോ പറഞ്ഞപ്പോൾ അയാൾ ചിരിച്ചില്ല പ്ലീസ് കോമഡി അധികം വേണ്ട അപ്പം എനിക്കത്രയും കൂടെ സുഖമായിട്ട് തോന്നില്ല അപ്പം ഇയാൾക്ക് പനിയാണ് പനിയാണെന്ന് കുറച്ച് നേരമായിട്ട് പറയാനുണ്ട് ഞാൻ വെറുതെ പതുക്കെ അഴകാന നീലി വരും വരുപോലെയോടി വരും കെണ്ണാടി പോലെ വരും മോഗൻലാൽ കെണ്ണെങ്കിൽ മാറി വരും മോഹൻലാൽ അവിടെ അയാൾ കൈ എൻ്റെ പിന്നിൽ എനിക്ക് ഇതിങ്ങനെ പിടിച്ചു ചേട്ടാന്ന് വിളിച്ച നാവുകൊണ്ട് ഞാൻ വേറൊന്നും എന്നെ കൊണ്ട് വിളിപ്പിക്കരുത് മാത്രല്ല ഈ പാട്ട് ഇവിടെ വെച്ചിട്ട് തന്നെ മറക്കണം ഇത് ഇനി അധികം കൊണ്ടുപോയിട്ട് കാരണം കിട്ടി കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ ഒന്നും ഇറിറ്റേറ്റഡായിട്ട് കണ്ടിട്ടില്ല ഓ അപ്പൊ അപ്പൊ എവിടെങ്കിലിരുന്നിട്ട് അഴകാന എന്ന് പറഞ്ഞ അയാൾക്ക് പ്രാന്തായി പറഞ്ഞു മേലിൽ ഇത് മിണ്ടരുത് അങ്ങനെ ചെയ്താൽ അങ്ങനെയാണ് എന്തൊക്കെ പറഞ്ഞു അയാളെ എന്നെ കൊല്ലുന്നു എന്തൊക്കെ പറഞ്ഞു വന്നു എനിക്ക് കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് തീവണ്ടിയിൽ ട്രെയിനിൽ ഈ ഷോ സംഭവത്തിൽ പറഞ്ഞു ഇന്നസെന്റ് ജോഷി ജോഷ് സാർ പറഞ്ഞു ഒരു രണ്ട് വരി ഏതെങ്കിലും ഒരു പാട്ട് വരി പാടുന്നു അപ്പം ലാലു ഇരിക്കണു മണിയമ്പിളരാജു ഇരിക്കണു ജഗദീഷ് ജഗദീഷ് ജഗദീഷി ഇരിക്കണു അപ്പം ഈ മദ്യപാനം നടക്കുന്ന സമയമാണ് അപ്പം ഞാൻ ഇയാളെങ്ങനെ നോക്കി അപ്പോൾ ഇയാൾ അങ്ങനെ ഏതെങ്കിലും പഴയ ഏതെങ്കിലും പാട്ട് പാടെ ഇയാൾ എന്നോട് അപ്പം ഞാനിങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പാടാം അത് ഓക്കെ ആണെങ്കിൽ സാറേ ഓക്കേ എന്ന് പറയാം ആ ടോണി എന്നാണ് ഇയാളുടെ പേര് അവരെ മോഹൻലാലിൻ്റെ ട്വൻറ്റി ക്യാരക്ടർ അങ്ങനെ ഞാൻ ആ പാട്ട് പാടുകയാണ് അഴകാന നീലി വരും ഇയാൾ ഇങ്ങനെ ഓടി കണ്ണാടി പോലെ വരും ടോണി കുട്ടാ ഡയറക്ടർ ജോഷി പറഞ്ഞു ഇത് തന്നെ മതി എന്ന് പറഞ്ഞു കാരണം ഇതല്ലാണ്ട് ഇനി വയറാർ രാമവർമ്മയല്ല ആരെഴുതിയാലും ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ കിട്ടില്ല കാരണം ഇതിനർത്ഥമില്ല ഒന്നുമില്ല ഒന്നുമില്ല ഓ ഒന്നുമില്ല അങ്ങനെയാണ് ആ ഇത് ഇതിനകത്ത് വന്നത് ട്വന്റി മഡ്രാസ് മേടി മഡ്രാസ് ഇപ്പോഴും ലാലിനെ കണ്ട് ഈ മോകല്ലെന്ന് പറഞ്ഞ അയാളുടെ അടിപൊളി വിട്ടു ഓർത്ത അയാൾക്ക് ഇഷ്ടമല്ല അത് എന്തറിയില്ല എനിക്കറിയില്ല